പിന്നെ നമുക്ക് വേണ്ടത് ദോശമാവ് ദോശമാവ് ഞാൻ തലേ ദിവസം അരി ഉഴുന്നും ചോറും കൂടി ആട്ടി പുളിപ്പിച്ചെടുത്തിട്ടുള്ള മാവാണ് ഇത് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ ദോശയ്ക്കിൽ ഇതാ ഇവിടെ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളമൊന്ന് തളിച്ച് കൊടുക്കാം നമുക്കിതിലേക്ക് എണ്ണ ഒന്ന് തൂവി കൊടുക്കാം എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ തവി വെച്ചിട്ടാണ് മാവ് ഒഴിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള ചെറിയ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒഴിക്കുന്നതാണ് നല്ലത് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് പരത്തി കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ചെറിയ ദോശക്കല്ലം കൊണ്ട് ചെറിയ ദോശ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ ദോശയാണെങ്കിൽ ഒരു തവി മാവ് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും എണ്ണയും കൂടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇങ്ങനൊന്ന് ആക്കിക്കൊടുക്കും എല്ലായിടവും ആ എണ്ണയും നെയ്യും ഒന്ന് മിക്സായി വളരും നമുക്കിതിലേക്ക് ഒന്ന് കറി വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണിത് ഇപ്പുറത്തെ സൈഡിലേക്ക് ചമ്മന്തി വെച്ചു നമുക്ക് കറി ഒന്ന് നിരത്തി കൊടുക്കാം നമ്മുടെ ദോശ ഇതുപോലെ പതുക്ക നമുക്കൊന്ന് മടക്കിക്കൊടുക്കും ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും നമുക്കൊന്ന് പിടിച്ചെടുക്കാം നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വെക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും റെഡിയാക്കി നോക്കണം